നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. രാജ്യത്തിന്റെ നിലനിൽപ്പിന് വലിയ കരുത്തു പകരുന്ന കർഷക സമൂഹത്തെ സമ്പൂർണമായി അവഗണിക്കുന്ന നിലപാടുകളാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ ജനറൽ സെക്രട്ടറി ഹനനൻ മുള്ള. മോദി ഭരണത്തിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം കുതിച്ചുയരുമ്പോഴും പട്ടിണിപ്പാവങ്ങൾക്ക് ഒന്നും ലഭിക്കാത്ത സ്ഥിതിയാണെന്നും ആരോപണം. നാടിന്റെ വളർച്ചയ്ക്കും ഭക്ഷ്യഭദ്രതയ്ക്കും വേണ്ടി പോരാടുന്ന കർഷക സമൂഹത്തെ ഒന്നാകെ ഇല്ലാതാക്കുകയാണ് മോദി സർക്കാരെന്നും കുറ്റപ്പെടുത്തൽ. അഖിലേന്ത്യാ സമ്മേളനത്തിനെത്തിയ വിദേശ പ്രതിനിധികളെ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതായി കിസാൻ സഭ നേതൃത്വം. ജീവിത വഴിയിൽ ദുരിതങ്ങളുടെ നിലയില്ലാ കയം താണ്ടി പത്തനംതിട്ട ഇലന്തൂർ ഇരട്ട നരബലിക്കേസിലെ ഇര റോശ്രീയുടെ മകൾ മഞ്ജു വർഗീസ്. ജീവിതത്തിൽ ആശ്രയമായിരുന്ന മാതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ കൂടെ കഴിഞ്ഞിരുന്ന സുഹൃത്ത് തൂങ്ങി മരിച്ചതോടെ തീർത്തും ഒറ്റപ്പെട്ട് 35-കാരി. താമസിച്ചിരുന്ന വാടക വീടും നഷ്ടപ്പെട്ടു. വടക്കാഞ്ചേരി എങ്കക്കാട് നമ്പീശൻ പടിയിലെ വീട് അടച്ചു പൂട്ടിയ നിലയിൽ. വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലെന്ന് വീട്ടുടമ. ബിജുവിന്റെ മരണശേഷം വീടിന്റെ താക്കോൽ. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണെന്നും വിശദീകരണം. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 14-കാരൻ ആംബുലൻസുമായി കറങ്ങാനിറങ്ങിയ സംഭവം. സമഗ്ര അന്വേഷണവുമായി ആരോഗ്യവകുപ്പ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ റിപ്പോർട്ട് തേടി. 108 ആംബുലൻസിന്റെ ഡ്രൈവർ ലിജോ ജോർജിനെ മാറ്റിയതായി കരാർ കമ്പനി. അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് കുട്ടി ആംബുലൻസുമായി പാഞ്ഞത് 8 കിലോമീറ്റർ ദൂരം. അവണൂർ പഞ്ചായത്ത് വെളപ്പായ ചൈന ബസാർ വാർഡ് CDS സംഘത്തിനെതിരെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നടപടി. ബിനിത സജീവനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ജില്ലാ മിഷൻ മെമ്പർ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ബിനിത അവണൂർ പഞ്ചായത്ത് നിവാസിയല്ലെന്ന് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവ് IR മണികണ്ഠൻ നൽകിയ പരാതിയിലാണ് നടപടി. LJD കോളനി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരങ്ങിൽ ശ്രീധരന് പ്രണാമം. 21-ാം ചരമവാർഷിക ദിനത്തിൽ പ്രവർത്തകരുടെ അശ്രുപൂജ. സോഷ്യലിസ്റ്റ് SC ST സെന്റർ സംസ്ഥാന സെക്രട്ടറി ബിജു ആട്ടോ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന വിഹാരം. ജനകീയ ഭീതി അകറ്റാൻ നടപടി വേണമെന്ന് കോൺഗ്രസ്. കർഷകരക്ഷയ്ക്ക് പദ്ധതികൾ വേണമെന്ന് ആവശ്യം. സംഘടനാ നേതാക്കൾ ആന നാശം വിതച്ച ചേപ്പിലക്കോട് മേഖലയിൽ സന്ദർശനം നടത്തി. അധികൃതർ ഉറക്കം തൂങ്ങിയാൽ പ്രക്ഷോഭമെന്ന് DCC ജനറൽ സെക്രട്ടറി KAJIT കുമാർ. സന്ധിവേദനയ്ക്ക് OP ചികിത്സ. വ്യാജ ഡോക്ടർ ആരോഗ്യവകുപ്പിന്റെ പിടിയിൽ. കരുവന്നൂർ ഇസ്ര വെൽനസ് സെന്റർ ഉടമ ഫാസിൽ അഷറഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചികിത്സയ്ക്ക് എത്തിയിരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം 100 കണക്കിന് പേർ. മരുന്ന് നൽകിയിരുന്നത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച്. സ്ഥാപനത്തിന് ലൈസൻസ് പോലുമില്ലെന്ന് കണ്ടെത്തൽ. വന്യമൃഗശല്യത്തെ നിശ്ചയദാർഢ്യത്തോടെ അതിജീവിച്ച കർഷക സമൂഹത്തിന്റെ പ്രതീക്ഷകൾ തകർത്തെറിഞ്ഞ് കാലം തെറ്റിയെത്തിയ മഴ. ഗുറുഞ്ചാരി നെൽകൃഷിയിൽ വിജയവിപ്ലവം തീർത്ത യുവകർഷകൻ നാസർ മങ്കരയ്ക്ക് കണ്ണീരിന്റെ നവവത്സരം. 3 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി വെള്ളത്തിലമർന്നു. നെൽമണികളിൽ വെള്ളം കയറിയതോടെ പതിരാകുമെന്ന് ആശങ്ക. കേരളകലാമണ്ഡലം ഭരണസമിതിയും സർക്കാരും ജീവനക്കാരോട് സമ്പൂർണ്ണ അവഗണന വെച്ചു പുലർത്തുകയാണെന്ന് ആരോപണം. CPM അനുകൂല സംഘടനയായ കലാമണ്ഡലം യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. അവകാശ ദിനം ആചരിച്ചു. നടപടി ഉണ്ടായില്ലെങ്കിൽ കളരികൾ ബഹിഷ്കരിച്ച് പ്രക്ഷോഭമെന്ന് നേതാക്കൾ. ബിഷപ്പുമാരുടെ ജന്മദിനത്തിൽ കാരുണ്യത്തിന്റെ മഹാപ്രവാഹമൊരുക്കി തൃശൂർ അതിരൂപത. ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ജേക്കബ് തൂങ്കുഴി, ബിഷപ്പുമാർ ആൻഡ്രൂസ് താഴത്ത് എന്നിവരുടെ ജന്മദിനം കാരുണ്യദിനമായി ആഘോഷിച്ചു. പെരിങ്ങണ്ടൂർ പോപ്പ് പോൾ മേഴ്സിംഗ് ഹോമിലും വിപുലമായ ആഘോഷം. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ്ജഡ്ജി T. മഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു.